നമ്മുടെ എന്നത്തെ വീഡിയോയിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടൊരു വീഡിയോ ആണ്. ചേട്ടന് ഇതിനെ പറ്റി വലിയ ധാരണയില്ലല്ലേ. കുഞ്ഞടേ, ഞാൻ പോലും അറിയാതെ ഞാനൊരു കുക്കായിരിക്കുന്നു. അപ്പൊ പണി കിട്ടുവാണെങ്കിൽ ഞങ്ങൾ അഞ്ചു പേർക്ക് ഒരുമിച്ച് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആകെ അഞ്ചെണ്ണം ആക്കിയത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ മറ്റു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം എൻ്റെ ലൈഫിൽ നടന്ന ഏറ്റവും വലിയൊരു അബദ്ധത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പൊറോട്ട ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പൊറോട്ട ആക്കിയപ്പോഴത്തേന് അത് വൻ ദുരന്തമായി വച്ചാൽ മരം. അവസാനം പൊറോട്ട എന്ന് പറഞ്ഞ സാധനം കഥം ഹുദാവഹ, അത് എന്ത് സാധനമായെന്ന് പോലും എനിക്കറിയത്തില്ല. ബട്ട് ഞാനിപ്പോൾ ഇൻട്രോ പറയുന്നതിന് മുന്നേ ഞാനൊരു അട്ടിപ്പൊളി പൊറോട്ട ഞാൻ ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ പൊറോട്ട നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. ബട്ട് ഇസ് ദാ എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാനിപ്പം മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ള നല്ല നൈസായിട്ടുള്ള നല്ല അട്ടിപ്പൊളി കിട്ടുമാസമായിട്ടുള്ളൊരു പൊറോട്ട. സോ ഞാനാക്കിയത് മൈദ വെച്ചിട്ടുള്ള പൊറോട്ടയല്ല, ഗോതമ്പ് പൊറോട്ടയാണ്. ഞാൻ പൊറോട്ട ആക്കിയത് ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നിട്ടല്ല കേട്ടോ. ഇൻട്രോ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസിലേക്ക് വന്നത്. സോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. സോ അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണുക. നമ്മുടെ എന്നത്തെ വീഡിയോയിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഫുള്ളായിരുന്നു കണ്ടിട്ട് കേട്ടോ. എന്താ മഴയാണെന്ന് അറിയാമല്ല, കിടുക്കാച്ചി മഴയാണ്. അതേപോലെ തന്നെ അങ്ങോട്ട് നോക്കിയ എന്താ മഞ്ഞാന്നറിയ ഇങ്ങനെ കയറി കിടക്കുന്നത്. സി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ആക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം. പക്ഷെ നമുക്കത് അറിയത്തില്ലല്ലോ, അതാണ് ഏറ്റവും വലിയ ശോകം. പെണ്ണ് കിട്ടിയാൽ കാര്യം തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പെണ്ണ് കിട്ടാൻ ഇനിയും കുറച്ചുകൂടെ സമയമുണ്ട്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ എങ്ങനെയുണ്ട് അതിൻ്റെ ഐഡിയ. സാധാരണയായിട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് പാചകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കലയാണെന്ന്. സോ ആ ഒരു കല എനിക്കില്ല, പക്ഷേങ്കിൽ നമ്മളങ്ങനെ വിട്ടുകൊടുക്കാനും തയ്യാറല്ല. പിന്നെ അതുപോലെ തന്നെ ഇതിന് കട്ട സപ്പോർട്ടായിട്ടുള്ളത് മൈ ജാൻകോ മുക്കാബിലിയാണ്, എൻ്റെ അമ്മൂട്ടിയാണ്. അപ്പോൾ അവൾ കുറേ നാളായിട്ട് പറയുന്നുണ്ട് ഞാനിതുവരെ പൊറോട്ട അടിച്ച് അങ്ങനെ വലിയ 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 കുക്കിംഗ് ഒന്നും ചെയ്ത അവൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് എന്നോട് പറയുന്നതാണ് മുത്ത ഇതുപോലൊരു ഫുഡൊക്കെ ആക്കാമോ, പൊറോട്ട അടിക്കുന്നൊക്കെ ഒന്ന് സംഭവം കാണിക്കാമോ, പൊറോട്ട അടിച്ച് നല്ല രീതിയിൽ ഫുഡൊക്കെ ആക്കി എനിക്ക് തരാമോ എന്ന് പറയുന്നുണ്ട്. സോ ഞാൻ നിന്റെ ആഗ്രഹം സഹായിച്ച് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പൊറോട്ട അടിച്ച് ട്രൈ ചെയ്യുകയാണ്. സോ അത് മാത്രമല്ല, ഇത് പാടിപ്പോയിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം, ഉദ്ദേ ക്ഷമിക്കണം. അപ്പോൾ കുറേ നേരത്തെ തള്ളൊക്കെ തള്ളിയതിന് ശേഷം ഞാൻ പൊറോട്ട ആക്കാൻ വേണ്ടി പോവുകയാണ്. ജീവിതത്തിൽ ആദ്യം ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. വീഡിയോ കാണുന്നതിന് മുന്നേ ഉള്ളൊരു ഡിസ്ക്ലൈമറാണ്, അതായത് നിങ്ങൾ ഞാൻ ഉണ്ടാക്കുന്ന മേക്കിംഗ് കണ്ടിട്ട് നിങ്ങൾ കളിയാക്കരുത്, അതുപോലെ തന്നെ നിങ്ങൾ എന്തൊരു ദുരന്തമാണെന്നും പറയരുത്. അപ്പോൾ അതാ ഞാൻ സാധനം എടുക്കാൻ വേണ്ടി പോവുകയാണ്. തൈപ്പടയാണ് കേട്ടോ, ഇതിനകത്താണ് ഞാൻ പൊറോട്ട ആക്കാനുള്ള സംഭവം സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഏകദേശം ഇതാ 1, 2, 3, 4, 5 അഞ്ചെണ്ണേ ആക്കിയിട്ടുള്ളൂ. ഇത് അഞ്ചെണ്ണം ആക്കിയത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ അഞ്ചു പേരേ ഉള്ളൂ. അപ്പോൾ പണി കിട്ടുവാണെങ്കിൽ ഞങ്ങൾ അഞ്ചു പേർക്ക് ഒരുമിച്ച് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആകെ അഞ്ചെണ്ണം ആക്കിയത്. പിന്നെ അത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും ഞാൻ പൊറോട്ട ആക്കാൻ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് നോക്കിയിട്ട് തന്നെ കേട്ടോ. യൂട്യൂബിൽ നോക്കിയിട്ട് ഗോതമ്പ് പൊറോട്ട എങ്ങനെയാക്കാം എന്നുള്ളൊരു ട്യൂട്ടോറിയൽ കണ്ടു. അതിനുശേഷമാണ് ഞാൻ ഇതാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രൈ ആണ്, മച്ചമാരെ കൂടെ നിന്നോണം മിന്നിച്ചേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സാധനം എടുക്കാം. ഇനി ഇത് ഞാൻ പരത്താൻ പോവുകയാണ്. ഇത് എനിക്ക് കൈ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊരു പിടി കിട്ടുന്നില്ല. എന്നാലും ഞാൻ പരത്താൻ വേണ്ടി പോവുകയാണ്. ഇത് തന്നെ സംഭവം, ഇങ്ങനെ തന്നെ. ഇതിങ്ങനെ അല്ലോ ഞാൻ, എനിക്കറിയത്തില്ല, ഞാനിത് ആദ്യമായിട്ട് കാണുന്നത്. ഇത് തെറ്റിപ്പോകുന്നുണ്ടോ? ഇത് കുറച്ച് 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 ഇങ്ങനെ ആക്കുക. ചേട്ടന് ഇതിനെ പറ്റി വലിയ ധാരണയില്ലല്ലേ. ഒരു ഐഡിയ ഇല്ലാതെ പോലെ ആയി പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല. ഇതിപ്പോ ഗോതമ്പായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ 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 ആയി പോകുന്നത്. അത് സീനാക്കണ്ട കേട്ടോ. ദൈവമേ മാളാവി, ഇത് പണി മാളു. ഓക്കെ, ഇനി ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കത്തി എടുക്കുക. യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരു അറിവാണ് കേട്ടോ. കത്തി എടുക്കുക, ജസ്റ്റ് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. സംഭവം സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊളിക്കും, അല്ലെങ്കിൽ വൻ കോമഡി ആയിരിക്കും കേട്ടോ. എന്തായാലും സെറ്റാവായിരിക്കും. എൻ്റെ ഒരു വീക്ഷണകോണം വെച്ചിട്ട് സെറ്റാവായിരിക്കില്ല. അരിച്ച് 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 മുറിച്ച് 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 മുറിച്ചെടുത്ത്. ഓക്കെ, ഇനി ഇതെല്ലാം നമ്മൾ തടിച്ചൊന്ന് കൂട്ടുക. മുറിച്ചെടുത്തിട്ട് അയ്യോ ഇതെല്ലാം കൂടിപ്പോന്നു. ഇത് പൊറോട്ടയാകും അവസാനം. ഐ ഹാവ് എ ഡൗട്ട്. ആദ്യ പരിപാടി കഴിഞ്ഞോ.
ഇത് ഒരു പൊറോട്ടയുടെ ആദ്യം ആക്കേണ്ട സാധനമാണ് ഈ കിട്ടിയേക്കുന്നത്. യെസ്, റെഡി, സെറ്റ്. സെറ്റ് അങ്ങനെ കുഞ്ഞടേ, ഞാൻ പോലും അറിയാതെ ഞാനൊരു കുക്കായിരിക്കുന്നു. അല്ല ഇപ്പൊ സെറ്റായി, ഇപ്പൊ നോക്കി, ഇതൊരു പൊറോട്ടയ്ക്കുള്ള ഒരു ഗുമ്പ് തന്നെ ആയില്ലേ. ലുക്കിലല്ല കാര്യം, ഭക്ഷണത്തിന്റെ പെർഫോമൻസിലാണ് കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ബാക്കി ഞാനിത് ചുട്ടെടുത്തിട്ട് വരാം. ചുട്ടെടുത്തിട്ട് വന്നിട്ട് ഇവർക്കെല്ലാം തിന്നാൻ കൊടുക്കാം. ഏതോ 1, 2, 3, 4, 5 അഞ്ചെണ്ണം ഉണ്ട്. ഈ അഞ്ചെണ്ണം ഇവർക്ക് കൊടുക്കാം. അപ്പൊ എങ്ങനെയുണ്ട് സംഭവം? ഇത്രയും നമ്മൾ സെറ്റാക്കി, ഇനി ബാക്കി നമ്മൾ സെറ്റാക്കും. ഓക്കെ, ഞാൻ ഇത് ചുട്ടെടുത്തിട്ട് വരാം. ഫൈനലി നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. മാതാവേ, ഇത് പൊറോട്ടയാണോ അത് വേറെ അല്ലാണ്? പൊറോട്ട അടിച്ചതൊന്നും അത്ര ശരിയായില്ല. കറി ഇത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉഞ്ഞാട്ട ഇതിന്റെ ഇത് പറയുന്നുണ്ട്. ഉഞ്ഞാട്ട ഈ പറയും പറയും. പൊറോട്ട അല്ലേ ഇത്? പൊറോട്ട എന്ന് പറയാൻ പറ്റത്തില്ല, ബൊറോട്ട. വന്ന് തിന്ന് നോക്ക് അമ്മേ. അതന്നെ വരുതാണ് കഴിക്കമ്മേ. ശേ, ഇതുപോലെ ഞാൻ തിന്ന് തീർക്കേണ്ട അവസ്ഥയായാലും ഉപ്പും കൂടിപ്പോയി. ഓ, എന്റെ പൊറോട്ടയ്ക്ക് ഒരു വിലയില്ല. ഓ മൈ ഗോഡ്, ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേന് സ്റ്റാർട്ടിങ്ങിനുള്ള കോൺഫിഡൻസ് ഒന്നും ഇപ്പൊ മുഖത്തില്ല കേട്ടോ. നിങ്ങൾ നോക്കിയേ ഇല്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നതിന് മുന്നേ നമ്മൾ വിചാരിക്കും ഇപ്പൊ നമ്മളെ മല മറിക്കുന്നു. പക്ഷെ മല മറിക്കുകയല്ല, കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല, മീൻസ് എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. നമുക്കിപ്പോൾ ഒരു ഓംപ്ലേറ്റ് അടിക്കാം. ഓക്കെ, സെറ്റ്. അത് നമുക്കൊരു ചപ്പാത്തി ആക്കാം. ഓക്കെ, സെറ്റ്. നടക്കും, പക്ഷെ ചപ്പാത്തിയുടെ റൗണ്ട് വരത്തില്ല എന്ന് മാത്രം. ബട്ട് പൊറോട്ട നെവർ നെവർ എവർ. അപ്പോൾ ട്രൈ ചെയ്യും കേട്ടോ. ഇനി മൈദ കിട്ടുമ്പോഴത്തേനും ട്രൈ ചെയ്ത് നോക്കാം. സോ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച സംഭവമല്ല. ഇനി എങ്ങാനും ഒന്ന് സെറ്റായാലോ. ഏത് സെറ്റാവുകയാണെങ്കിൽ സംഭവം പൊളിയായിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, ജബറോങ്കി സിന്ദഗി ജോ കഭി നഹി കദം ഹോ ജാതി എന്നാണല്ലേ. അപ്പോൾ നമുക്ക് പറ്റാത്ത പണിയാണ് കുക്കിംഗ്. എങ്കിലും നമ്മൾ ട്രൈ ചെയ്യും, നല്ല നല്ല സാധനങ്ങൾ ആക്കാൻ ശ്രമിക്കും. തോൽവിയാണ് വിജയത്തിന് മുന്നോടി. പല തവണ നമ്മൾ തോൽക്കും, പിന്നെ നമ്മൾ വിജയിക്കും. എന്തെങ്കിലും ഒരു ദിവസം ഞാനും ഒരു പൊറോട്ടയെ ആക്കി തീർക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ദിസ് ഇസ് മീ സൈനിങ് ഔട്ട്.